ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീഥസ് ഹെയർ കെയർ. ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ടിപ്പ് എന്തിനു വേണ്ടിയുള്ളതാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കാൾപ്പിൽ മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മുടി കൊഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് അവിടെ മുടി വളർത്താനായിട്ട് പറ്റുമെന്നുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു നാച്ചുറൽ ടിപ്പ് ഉപയോഗിച്ച് മുടി കൊഴിഞ്ഞ ഭാഗങ്ങളിൽ മുടി വളർത്താനായിട്ട് പറ്റും. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് രണ്ട് ചാനൽ ഉണ്ട് കേട്ടോ. ഒന്ന് ഗീഥസ് ഹെയർ കെയർ എന്ന് പറയുന്ന ഹെയർ കെയർ ടിപ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ചാനൽ, പിന്നെ ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന എല്ലാ ടിപ്സും ചേർന്നിട്ടുള്ള ഒരു ചാനലാണ്. ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചാനലാണ് ടിപ്സ് ഫോർ യു എ ടു സെഡ്. നമ്മൾ കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പൊ മുടി കൊഴിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര കൂടിയ മുടി കൊഴിച്ചിൽ രണ്ട് ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ മാറും എന്ന് 100% ഉറപ്പ് തരുന്ന ഹെയർ ഓയിൽ. ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. ഹെയറിലേക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹെയർ ഓയിൽ മാത്രമല്ല, ഹെയർ ഗ്രോത്ത് പാക്ക്, താൽപ്പൊടി, ഹെയർ ജെല്ല്, പിന്നെ ഹെയർ ഓയിൽ. ഇത്തരം പ്രൊഡക്ട്സ് ആണ് ഹെയറിലേക്കായിട്ട് കൊടുക്കുന്നത്. ഹെയറിലേക്ക് മാത്രമല്ല കേട്ടോ, ഹെയർ കെയർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ കെയറും. സ്കിൻ കെയറിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, സ്കിൻ വൈറ്റനിങ് ജെല്ല്. സ്കിൻ വൈറ്റനിങ് ഓയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% നാച്ചുറൽ ആണ്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ പ്രൊഡക്ട്സ് എല്ലാം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ടും അതുപോലെ തന്നെ പിക്ചേഴ്സ് അടക്കമുള്ള റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ ഹായ് അയക്കാം. ഇതെങ്ങനെയാണ് വാങ്ങേണ്ടത്, നമ്മുടെ പ്രൊഡക്ട്സിന്റെ റേറ്റ് എങ്ങനെയാണ്, ഇതുകൊണ്ടുള്ള ഉപയോഗം എങ്ങനെയാണ്, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒരു ഹായ് അയക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നത്. കുഴിഞ്ഞ ഭാഗങ്ങൾ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള നാച്ചുറൽ ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇഞ്ചിയാണ് വേണ്ടത്. അത് ഇതുപോലെ ഒരു വലിയൊരു പീസ് ഇഞ്ചി തന്നെ വേണം. സ്കാൾപ്പിലേക്ക് മുഴുവനായിട്ട് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ പീസ് ഇഞ്ചി തന്നെ വേണം. അതല്ല, നിങ്ങൾക്ക് കൊഴിഞ്ഞ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണമായാലും മതി. ആഴ്ചയിലെ 2-3 ദിവസം ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അതുപോലെ നമുക്ക് തിക്നെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗീഥസ് ഹെയർ ഓയിലാണ്. ഈ ഓയിലിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കൂടിയ മുടി കൊഴിച്ചിലും 2 ദിവസം മുതൽ 1 ആഴ്ചയ്ക്കുള്ളിൽ മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ആവണക്കെണ്ണയാണ് എടുക്കുന്നത്. ആവണക്കെണ്ണ 3-4 ഡ്രോപ്പ് മാത്രമാണ് എടുക്കുന്നത്. ആവണക്കെണ്ണ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവണക്കെണ്ണ നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടിക്ക് കരുത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി നന്നായി കഴുകിയതിന് ശേഷം ഇടിക്കല്ലിൽ ചതച്ചോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചോ അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഞാൻ ആ വലിയ പീസ് ഇഞ്ചിയുടെ ജ്യൂസ് എടുത്തപ്പോൾ 3 സ്പൂണോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് ആവശ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ സ്കാൾപ്പ് മുഴുവനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി ജ്യൂസ് എടുക്കാം. അതിലേക്ക് 3-4 ഡ്രോപ്പ് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഗീഥസ് ഹെയർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹെയർ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്താലാണ് ഞാൻ പറയുന്ന ആ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാന്ന്. അതായത് 100 ml ഓയിൽ 15 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ഏകദേശ കണക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഹെയർ ഓയിലും നമ്മളുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കും. ഈ മിക്സിലേക്ക് വിരൽ തുമ്പ് മുക്കിയതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. 5-10 മിനിറ്റ്സ് മിനിമം മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടൈം ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് ചെയ്താലും മതി. നല്ല റിലാക്സ് ചെയ്ത് നന്നായിട്ട് സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനായിട്ട്, റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുമക്കൾക്കും ചെയ്യാവുന്നതാണ്. കുഞ്ഞുമക്കൾക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തലേദിവസം ചെയ്യാവുന്നതാണ്. കുഞ്ഞുമക്കൾക്ക് തലേദിവസം ചെയ്യരുത് കേട്ടോ. കുളിക്കുന്നതിന് 15 മിനിറ്റ് മുൻപായിട്ട് ചെയ്താൽ മതി. ഈ ഒരു മിക്സ് നമുക്ക് ഐബ്രോസിൽ ഐബ്രോ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 2 തുള്ളിയൊക്കെ ഐബ്രോയിൽ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല തിക്കുള്ള ഐബ്രോസ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും.
അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് നോക്കണം. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടിപ്പാണിത്. അതായത് ഈ ഒരു മുടി കൊഴിഞ്ഞ ഭാഗത്ത് മുടി വളരാനായിട്ട് എന്തെങ്കിലും ടിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു ബൈ.